അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പൊതുവെ ഇപ്പോൾ മദീനയിൽ ഹാജിമാരുള്ള ഒരു സമയമാണ് നല്ല തിരക്കെ കാണേണ്ട ഒരു സമയമാണ് പക്ഷേ മദീനയിൽ നല്ല ചൂട് കാരണം ഹാജിമാരൊക്കെ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഹർമിലേക്ക് വരാറുള്ളത് അതുകൊണ്ടാണ് ഹർമിത്ര കാലിയായി കിടക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റസൂൽ അല്ലാഹി സലസ്ലിയുടെ പള്ളിയുടെ ഏകദേശം അടുത്തുള്ള എന്നാൽ കൊറോണ കാലഘട്ടത്തിലൊക്കെ അടച്ചിട്ടിരുന്ന ആ ഒരു സമയത്തൊന്നും ബ്ലോഗ് ചെയ്യാൻ കഴിയാതിരുന്ന ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് മഹാനായ സൈദുബിൻ അബി ഓക്കാ ശ്രദ്ധയുള്ള വണ്ുവിൻ്റെ ഭൂമിയാണത് അവിടെ ഒരു പള്ളിയുണ്ട് അതിൻ്റെ അടുത്തൊരു കിണറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന് റസ്സൂള്ളി സ്ലമയുമായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ അതായത് പല സമയങ്ങളിലായിട്ട് റസൂൽ അള്ളഹി സലമ അവിടെ പോവുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതേപോലെ റസൂൽ അള്ളാഹി സ്വലസ്ലം മദീനക്കാർക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്തിട്ടുള്ള ദ്വായക്ക് ഇജാബത്ത് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത് അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന് ബദർ യുദ്ധവുമായിട്ടും ബന്ധമുണ്ട് നമുക്കറിയാം റസൂൽ സ്വല്ലാൻ വലമയും മുഹാജറുകളും മക്കയിൽ നിന്ന് പോരുന്ന സമയത്ത് മദീനയിലേക്ക് ഹിജറ വരുന്ന സമയത്ത് അവർ എടുത്തിരുന്ന ഡ്രസ്സും അതേപോലെ കയ്യിലെടുക്കാവുന്ന വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് അവർ മക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത് ബാക്കിയുള്ള അവരുടെ സമ്പത്തെല്ലാം അവരുടെ ഒട്ടങ്ങളും കൃഷിയിടങ്ങളും അവരുടെ വീടുകളും അവരുടെ ആടുകളും മറ്റുമൊക്കെ ഉപേക്ഷിച്ചിട്ടായിരുന്നു അവർ മദീനയിലേക്ക് ഹിജിറ വന്നിരുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സ്വത്തുക്കളും വീടുകളും ഒക്കെ അന്നത്തെ കുറേശികളും അല്ലെങ്കിൽ മക്കക്കാര് കൈയടക്കുകയായിരുന്നു മദീനയിലെത്തി റസൂള്ളി സുല്ലാ വസ്ലമയും മുഹാജിറുകളുമൊക്കെ അൻസാരികളുടെ സഹായത്തോടെ പതുക്കെ ജീവിതം അങ്ങനെ കരുപിടിപ്പിക്കുന്ന സമയം അതായത് റസൂലി സാഹിസലമേയും മുഹാജിറുകളും മദീനയിലെത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു വാർത്ത ലഭിക്കുകയാണ് റസൂൽ അള്ള്സ് അലി സ്ലമക്ക് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് സ്വഭാവത്തും ഈ ഒരു വാർത്ത അറിഞ്ഞ റസൂള്ളി സുല്ലമേയും മുഹാജിറുകളും ഒരു തീരുമാനമെടുത്തു തങ്ങളുടെ സമ്പത്തും സ്വത്തുകളും ഒക്കെ അവർ പിടിച്ചടക്കിയതുപോലെ ആ ഒരു കച്ചവട സംഘത്തെ നമ്മളും പിടിച്ചെടുക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്കും കൂടി അവകാശപ്പെട്ട ആ ഒരു സ്വത്ത് പിടിച്ചെടുക്കാൻ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ മുഹാജിരികൾ മാത്രമുള്ള ഒരു സൈന്യം അതായത് ഇരുന്നൂറോളം വരുന്ന മുഹാജിറുകളുമായി അൻസാരികളെ കൂട്ടാതെ കാരണം അത് മുഹാജിറുകളുടെ ഒരു സമ്പത്താണ് കാരണം മക്കയിൽ നിന്ന് അവരുടെ അവരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്താണ് അൻസാരികൾക്ക് അതിൽ കാര്യമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് മുഹാജിറുകളെ മാത്രം കൂട്ടിയിട്ട് റസൂൽ അല്ലാ സുഖല മദീനയിൽ നിന്ന് ഒരു ജമാദുൽ ആഹ്റയിൽ പുറപ്പെടുകയും അങ്ങനെ ദിൽ അഷേറ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോവുകയും ചെയ്തു കാരണം റസൂൽ സുലസം നമുക്ക് അറിയാം മക്കയിൽ നിന്ന് എങ്ങനെയാണ് ഷാമിലേക്ക് പോവുക കാരണം റസൂൽ അല്ലാ സഹു വസ്ലം ഒരുപാട് കച്ചവട യാത്രയുമായിട്ട് പോയ ആളാണ് സ്വഭാവമായിട്ടും ഈ ദുൽഷറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ പിടിക്കാം എന്ന് കരുതിയിട്ടില്ല അഷേറയിലേക്ക് പോവുകയും എന്നാൽ റസൂൽ അള്ളി സലഹ്സ്ലമീൻ സഹാബത്തും അവിടെ എത്തിയപ്പോഴേക്കും അബൂ സുഫിയാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് അവർക്ക് ലഭിച്ചത് സ്വഭാവമായിട്ടും അവരെ പിടികൂടാൻ കഴിയാതെ ആ ഒരു ഇരുന്നൂറോളം വരുന്ന സഹാബത്തുമായിട്ട് തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു റസൂഹത്ത് ഇതിൽ അഷീറ എന്നാണ് ആ ഒരു സംഭവം അറിയപ്പെടുന്നത് അതായത് ഒരേ യാത്ര ഒരേ കച്ചവട സംഘം അതായത് മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ആ ഒരു സംഘത്തെ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ പിടിക്കണമെന്ന് കരുതി പോയ ആ ഒരു സംഭവമാണ് റസോത്ത് ദുലേറ എന്ന് പറയുന്ന സംഭവം പിന്നീട് ആ ഒരു സംഘം തിരിച്ചു വരുന്ന സമയത്ത് അവരെ പിടിക്കാൻ ശ്രമിച്ചതാണ് പിന്നീട് ബദർ യുദ്ധത്തിൽ കലാശിക്കുന്നത് ഇതൊക്കെ ഒരേ കച്ചവട സംഘമാണ് ആദ്യം അവരെ പിടിക്കാൻ പോയത് ജമാഅൽ അഹ്റയിലായിരുന്നു പിന്നീട് അവർ തിരിച്ചു വരുന്ന സംഭവം അറിഞ്ഞിട്ട് പിന്നീട് പോയത് റമദാമ അസ്സലും പിന്നീട് അത് ബദർ യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യുമായിരുന്നു ഏതായാലും ഈ ദുലഷറയിൽ പോയ റസൂദ് സാസ്ലമ തിരിച്ചു പോരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നോക്കും നോക്കാനും മറ്റും നിരീക്ഷണത്തിനും മറ്റുമായിട്ട് ഏൽപ്പിച്ചിരുന്നു കാരണം ഈ യാത്രാ സംഘം എപ്പോഴാണ് തിരിച്ചുവരിക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മദീനയിൽ തിരിച്ചെത്തിയ റസൂൽ അല്ലാഹി സുലി സ്വലമയും സഹാബത്തും ആ ഒരു കച്ചവട സംഘത്തെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അവരെ തിരിച്ചു വരിക എന്ന് നോക്കിയിട്ടും അങ്ങനെ ഇരിക്കുകയാണ് അനസുബന് മാലിക് റദ് അള്ളു വന്നു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീഫിൽ കാണാം മുസ്ലിമിലൊക്കെ റസൂൽ അല്ലാഹി സല വലയും അനസുബിൻ മാലിക്റദ് വന്നു മാത്രം വീട്ടിലിരിക്കുന്ന സമയത്ത് റസൂൽ അള്ളാഹി സുല്ലായി ഏൽപ്പിച്ച ആളുകളിൽ ഒരാളായ ബസ് ബസ് ത്തുബന് അമ്രു റിയുള്ളവണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് ബസ് ബസ് ടൂബിനും അമുറു അല്ല അൻസാരി റദിയുള്ളവൻ അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു റസോൾ സലസ്ലമിനോട് ഇങ്ങനെ അബൂ അബുസുഫിയാൻ്റെ സംഘം അവിടുന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം എത്താനായിട്ടുണ്ട് ഉടൻ തന്നെ റസൂള്ളി അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും സഹാബത്തിനെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു തലിബ ഫമൻ കാന ഹാദിറൻ മഅന അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഇപ്പോൾ ആരാണോ യാത്രയ്ക്ക് തയ്യാറുള്ളത് അവർ മാത്രം എന്ത് ചെയ്യുക കൂടെ പോരെന്ന് കാരണം പല സഹാബത്തും റസൂലുള്ളാഹി റസ്സുലി അലൈഹി വസല്ലം അങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ പല സാഹിബത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒട്ടകങ്ങൾ അതായത് ഞങ്ങളെ യാത്രാ വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആലിയ ഭാഗത്ത് കുബാപ പള്ളിയുടെ ഭാഗത്തൊക്കെയാണ് അവിടെ മേക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ആയി പോയിട്ട് എന്ത് ചെയ്യുക അതിനെയും കൂട്ടിയിട്ട് വരാം അപ്പോൾ യാത്ര അപ്പോൾ റസൂൽ അല്ലാമ പറഞ്ഞു അതും വേണ്ട ഇപ്പോൾ ആരാണോ പോരാൻ തയ്യാറുണ്ട് ത് യാത്രക്ക് റെഡി ആയിട്ടുള്ളത് അവർ മാത്രം പോരാണ് കാരണം റസൂസ് ഉള്ള ഒരു ഉദ്ദേശം വെച്ചാൽ ദുബറിയിൽ അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ പോലെ ഇങ്ങോട്ട് പോകുമ്പോൾ മിസ് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറപ്പെടണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പല സ്വഭാപത്തിനും ആ ഒരു ബദുരിദ്ധം മിസ്സായുള്ള കാരണവും അത് തന്നെയായിരുന്നു പെട്ടെന്നുള്ള ഒരു പുറപ്പെടലായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നത്തെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണുള്ളത് ഈ ഒരു സിക്കത്തിൽ ഹജാസ് അതായത് ഒട്ടോമൻ കാലത്ത് നിർമ്മിച്ച ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അകത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു സ്ഥലവും പള്ളിയും ഉള്ളത് അവിടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അതായത് പ്രധാന കെട്ടിടത്തിൻ്റെ പ്രധാന ആ ഒരു സ്റ്റേഷൻ്റെ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് അവിടെ കാണുന്ന ആ ഒരു പള്ളിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന് അകത്തായത് കൊണ്ട് തന്നെ പഴയ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരുപാട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഒരു വലിയ ചരിത്രമാണ് നമ്മുടെ ഈ കാലിനടിയിൽ കിടക്കുന്നതെന്ന് ഓർക്കുമ്പം അള്ളാഹ് മുസ്ലാൻ തല ചെയ്യട്ടെ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഇബ്രാഹിമുള്ള അദ്ദേഹത്തിന് മോസലത്ത് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ ആ ഒരു ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അതായത് അബൂ സുഫിയാൻ്റെ ആ ഒരു കച്ചവട സംഘത്തെക്കുറിച്ചുള്ള വാർത്ത കിട്ടിയ റസൂള്ള് സുൽത്താലു സലമ ഉടൻ തന്നെ പള്ളിയിൽ പോവുകയും അപ്പോൾ ആരാണോ യാത്രയ്ക്ക് തയ്യാറുള്ളത് നമുക്ക് കാണുന്നത് ഹാദറിൻ ആരാണോ അപ്പം അവരുടെ ഒട്ടകവും ഒക്കെ റെഡിയുള്ളത് യാത്രക്ക് പോകാൻ തയ്യാറുള്ളത് അവരെ മാത്രം കൂട്ടിയിട്ട് മദീന പള്ളിയിൽ നിന്ന് പുറപ്പെടുകയാണ് റസൂൾ വായി സു അലി വല്ലമ റസൂളു വായി സുല്ലാസ് വല്ലമയുടെ ഒരു ആദ്യത്തായിരുന്നു എന്തെങ്കിലും എവിടേക്കും പോകുന്ന സമയത്ത് മദീന പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്യുകയും എന്നിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയും എന്നിട്ട് മദീനയുടെ ആൾ താമസം കഴിഞ്ഞ് അതായത് മദീനയുടെ ഒരു ആളുകളും മറ്റൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് ഒരു തുറസായ ഏരിയയിലേക്ക് വരുമ്പം അവിടെ ഒന്ന് ഇറങ്ങുക എന്നുള്ളത് റസൂൾ വായി സാഹുലമിൻ്റെ ഒരു ആദ്യത്തായിരുന്നു വെഹിദ് യുദ്ധത്തിന് എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം മസ്ജിദ് ഷേഹേൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പള്ളി തലേന്ന് രാത്രി അവിടെ വരികയും പിറ്റേന്ന് രാവിലെ യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരു ദിവസം താമസിച്ചു അതേപോലെ ഓരോ യുദ്ധത്തിനും പുതു ബുക്ക് യുദ്ധത്തിന് പോകുമ്പോഴും ഇതേപോലെ മദീനയുടെ പുറത്ത് ഒരു ഇറങ്ങലുണ്ട് അതായത് ഒന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് അവിടെ റസൂലി സുലാ സ്വലം ഇറങ്ങും അപ്പോൾ റസൂലി സുലാ വസ്ലം മദീന പള്ളിയിൽ നിന്ന് പുറപ്പെട്ട വാർത്ത മദീനയിൽ ആഗമാനം പരക്കും അങ്ങനെ തയ്യാറുള്ള പല സാഹിത്യത്തും പല ഗോത്രത്തിലും മറ്റുമൊക്കെ ഉള്ള അവരൊക്കെ എന്ത് ചെയ്യും ഈ ഒരു സ്ഥലത്തേക്ക് വരും അങ്ങനെ ഒരു ആദ്യത്തുണ്ടായിരുന്നു റസൂലു സുലാഹുഹു വസ്ലമക്ക് ആ ഒരു ആദ്യത്തെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഭദ്രത്തിന് സമയത്ത് കാരണം ഭദ്ര യുദ്ധമാണ് ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് ഏതായാലും റസൂലി സ്ലാഹാറു വസ്ലം മദീന പള്ളിയിൽ നിന്ന് പുറപ്പെടുകയും ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇറങ്ങുകയും അന്ന് ഇവിടൊക്കെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം മദീനയുടെ ആ ഒരു താമസങ്ങളും വീടുകളും കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ നമുക്ക് അത്രത്തോളം മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും പഴയ കാലത്ത് റസുൽ സല വസുൻ്റെയും സാഹബത്തിൻ്റെയും കാലത്ത് ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം മദീന വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നവർ മാത്രം ഉപയോഗിച്ചിരുന്ന വഴികളാണ് കാരണം അന്ന് ഇവിടുന്ന് ഇവിടുത്തെ വിജനമായിട്ടുള്ള ഏരിയകളായിരുന്നു ഏതായാലും റസൂലുള്ളാഹി അള്ളി അലൈഹി അലി ആ ഒരു മദീന പള്ളിയിൽ നിന്ന് പുറപ്പെടുകയും അങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ഥലം അറിയപ്പെടുക ബുയൂത്ത് സുക്കിയ അർദ്ദ സുക്കയ അതേപോലെ ബുക്ക എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് നമ്മൾ ഈ സീറകളും ചരിത്രഗ്രന്ഥങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ബദ്രത്തിന് പുറപ്പെട്ട റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലുസമ ആദ്യമായിട്ട് ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ ബുയൂത്ത് സുഖിയ അല്ലെങ്കിൽ അർദ്ദ സുഖിയ ഹർറത്ത് സുഖിയ എന്നൊക്കെ പറയുന്ന സ്ഥലം ഈ ഒരു പള്ളിയും ഇതിൻ്റെ പരിസരങ്ങളും ാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയുടെ മെയിൻ കുബ്ബള്ള ഈ നടുവിൽ കാണുന്ന ഈ ഒരു വലിയ കുബയുടെ അടിയിലായിരുന്നു റസ് റസൂലി സ്വീസ്ലമ ഇറങ്ങിയിരുന്നത് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ഈ ഒരു പള്ളിയോട് ചാരിയിട്ട് ആ ഒരു റോഡൊക്കെ പോകുന്ന വഴിയിലായിട്ട് ഒരു പള്ളി ഒരു കിണറുണ്ടായിരുന്നു ബീറു സുഖിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് മദീനയിലെ ഏറ്റവും ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുകളിൽ ഒന്നായിരുന്നു ഈ ഒരു ബീറു സുഖിയ എന്ന് പറയുന്ന കിണർ ആ ഒരു കിണർ ഇപ്പോൾ അവിടെ അല്ല ഈ ഒരു പള്ളിയോട് ചാരിയിട്ടായിരുന്നു അവരുണ്ടായിരുന്നു ആ ഒരു കിണറിലേക്ക് ബന്ധിപ്പിച്ചാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദ് സുഖിയ എന്നുള്ള പേര് വന്നത് ആ ഒരു കിണറും ഈ ഒരു പള്ളിയും ഒക്കെ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ബുയ്യൂത്ത് സുക്കയ എന്നും അല്ലെങ്കിൽ ഹെറത്ത് സുക്കയ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലം മഹാനായ അനസുബിനു മാലിക് റതയുള്ളവണ്ണിൻ്റെ പിതാവായ മാലിക് ബിൻ നദർ എന്നിവരുടേതായിരുന്നു പിന്നീട് മഹാനായ സാദുബിൻ അബി വക്ക ശ്രദ്ധയുള്ളവണ് പൈസ കൊടുത്ത് ഈ ഒരു സ്ഥലവും കിണറും ഒക്കെ വാങ്ങുകയും പിന്നീട് മഹാനായ സാദുബിൻ അബി വക്ക ശ്രദ്ധയുള്ളവണ്ണിൻ്റെ ഭൂമിയായിട്ടായിരുന്നു ഈ ഒരു സ്ഥലവും ഒക്കെ അറിയപ്പെട്ടിരുന്നത് റസൂൽ അള്ളഹി സ്വല്ലം അദീനയിലേക്ക് ഹിജ്രോ വന്ന് അബോയബുൽ അൻസാരി റതിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്തും പിന്നീട് റസൂള്ളി വസ്ലാസ് വസ്ലമ വീടൊക്കെ ഉണ്ടാക്കി താമസിക്കുന്ന സമയത്തൊക്കെ ഈ ബീർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പള്ളിയോട് ചാരി ഉണ്ടായിരുന്ന ആ ഒരു കണട്ടിൽ നിന്നുള്ള വെള്ളമായിരുന്നു ഇത്രയും റസൂലി സലസ് വസ്മ കുടിക്കാറുണ്ടായിരുന്ന മഹാനായ അബോയബുൽ അൻസാരി റസീല്ലാ വൻഹു അതേപോലെ റബാഹുൽ അസ്വദ് എന്ന് പറയുന്ന റസൂലി സ്വല അലുസമയുടെ ആ ഒരു വേലക്കാരൻ ഇവരൊക്കെ ഇവിടെ വരികയും ഈ ഒരു കണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് റസൂൽ അല്ലാസ്ലമിൻ്റെ ഓരോ ഉമഹത്തിൽ മോമിനികളുടെ വീടിലും ഡോയി വെക്കുകയും ചെയ്യുമായിരുന്നു അതേപോലെ റബാഹുൽ റസൂ റഫിൻ്റെ ഒരിക്കൽ പറഞ്ഞതായിട്ട് കാണാം ഞാൻ പലപ്പോഴും റസൂൽ അള്ളാഹി സ്വലാഹുലമക്ക് ഒരു പ്രാവശ്യം ഈ സുഖിയ എന്ന് പറയുന്ന ഇവിടുണ്ടായിരുന്ന ആ ഒരു കിണറ്റിലെ വെള്ളവും പിന്നെ മറ്റൊരു പ്രാവശ്യം ബീർഹർസ് എന്ന് പറയുന്ന റസൂൽ അള്ളാഹി സ്വലാഹുലമ വഫാത്തായെന്ന് വഫാത്തായ സമയത്ത് കുളിപ്പിക്കാനൊക്കെ വെള്ളമെടുത്തു എന്ന് പറയുന്ന ആ ഒരു കിണറ്റിലെ വെള്ളവും മാറി മാറി ആയിരുന്നു ഞാൻ റസൂൽ അള്ളാഹി സ്വലാഹു അലുവയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നത് അതായത് റസൂൽ അള്ളാഹി സ്വലാഹ് അലുവലമ ജീവിതത്തിലൂടെ നീളം മുഹാത്തുൽ മോമിനികളൊക്കെ കുടിച്ചിരുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ പള്ളിയുടെ അടുത്തുണ്ടായിരുന്നു എന്ന ബിയു സുക്കയ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സലു അലി സ്വലാമ് ബദരുദ്ധത്തിന് പുറപ്പെട്ട് ആദ്യമായിട്ട് ഇറങ്ങുകയും വിശ്രമിക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണ് മസ്ജിദ് സുഖിയ എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് റസൂൽ അള്ളഹി സുല്ലമയും സുഹാബത്തും ഇവിടെ എത്തിയതിന് ശേഷം റസൂൽ അള്ളാഹി സലിസ്ലം ഓരോരുത്തർക്കും ഓരോ ചുമതലകളും അബ്ദുൽഹിബിനും മക്തും റബി അള്ളാവിന മദീനയുടെ പള്ളിയുടെ നിസ്കാരവും മറ്റും കാര്യങ്ങളും ഏൽപ്പിക്കുകയും പിന്നീട് പോകുന്ന വഴിയിൽ അബൂലുബാബ റദ്യുള്ള വനുവിൻ്റെ മദീനയുടെ മൊത്തം കാര്യകർത്താവുമായിട്ട് നിശ്ചയിച്ചിട്ട് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട് അതേപോലെ റസൂൽ അള്ളഹി സു വസ്ലും ഷാബിൻ അമീർ റതി ഉള്ള വനുവിൻ്റെ കയ്യിലായിരുന്നു കൊടി കൊടുത്തിരുന്ന വെള്ളക്കൊടി അതേപോലെ മുഹാജിറുകളുടെ നേതാവായിട്ട് അലി റബി അള്ളാ നിശ്ചയിച്ചു അതേപോലെ അൻസാരികളുടെ നേതാവായിട്ട് സാഹദുബിനു മുഹാദ് റദ്ദിള്ളാ വഹനുവിനെ നിശ്ചയിച്ചു അതുപോലെ തന്നെ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയുടെയും സഹായത്തിൻ്റെയും കൂടെ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഈ ഒരു കുട്ടി പട്ടാളം എന്ന് പറയുന്നത് റസൂലുള്ളാഹി അല്ലാ അലൈഹി വസല്ലമയുടെ എല്ലാ യുദ്ധത്തിനും ഇതേപോലെ അവർ പുറപ്പെടും അതായത് മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെയും സഹായത്തിൻ്റെയും കൂടെ പോരും ഇതുപോലെ ആ ഒരു മദീനേറ്റ പുറത്ത് ആദ്യമായിട്ടൊന്ന് ക്യാമ്പ് ചെയ്ത് എല്ലാം ഒന്ന് വിലയിരുത്തി യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള ഇത്തരം വിലയിരുത്തലുകൾ എന്ത് ചെയ്യും അവർ തിരിച്ചയക്കും വഴി യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു അതുപോലെ ബദർ യുദ്ധത്തിൻ്റെ സമയത്തും ഇതേപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ നോക്കിയപ്പോൾ അബ്ദുൾ അഹബിനും അമർ റബ്ദുല്ലാവിനും മുസ്താമത്തബിനു ചെയ്തു റാഫിയ ബി ഹുദ് ഹൃദയള്ളവാനു ബറാബുബിന് ആസിബ് റദയുള്ളു തുടങ്ങിയിട്ടുള്ള കുറേ കുട്ടികൾ ഈ ഒരു യുദ്ധത്തിന് പോന്നിട്ടുണ്ട് അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചിട്ട് അവരോടൊക്കെ തിരിച്ചു പോകാൻ പറയും അതൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് അവർ തിരിച്ചയക്കുന്നതെല്ലാം അതുപോലെ തന്നെ ആ ഒരു തിരിച്ചയക്കലിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് അതെ മഹാനായ സാജുബിന് അബി ഓക്കാസ് ഹൃദയള്ളവാനു പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് മഹാനായ സാജുബുബൻ നബി വക്കാസ് റദ്ദിനെ ഒരു സഹോദരനുണ്ടായിരുന്നു റമയറുബിൻ അബി ഒക്കാ ശ്രദ്ധയുള്ളവണ് വെറും പതിനാറ് വയസ്സ് പ്രായത്തുള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒമയർ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയും എന്ത് ചെയ്തിട്ടുണ്ട് റസൂൽ അല്ലാ സലമന്റെയും സാഹുബൻ നബക്ക അബി ഒക്കാ സർദ്ദി അള്ളൂടെയും കൂടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ബദറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ റസൂൽ അള്ളാഹി സലുസലമ എല്ലാ സൈന്യത്തെയൊക്കെ ഇങ്ങനെ അണി നിർത്തിയ സഹാത്തിനുമൊക്കെ നേരെ ഇങ്ങനെ നിർത്തി ചെറിയ കുട്ടികളൊക്കെ തിരിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് സാദിബിൻ നബി വക്കാസ് റദ്ദി ഉള്ള നോക്കുമ്പോൾ റൊമിയർ റതദ് ഉള്ളവനോണ്ട് ഇങ്ങനെ ഇങ്ങനെ മുങ്ങി നടക്കുന്നു ഒരുതരം എന്താ പറയുക ഒളിച്ചുകളി പോലെ ബാക്കി ബാക്ക് ഇങ്ങനെ പല സാഹിബത്തിന്റെയും ബാക്കിലും മറ്റുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും സാദുബിന് ഉപയോഗ സാനോ ഇവരെ പറ്റി അപ്പോൾ സാഹദുബിന് ഉപയോഗാനോ അമീർ റബിഎാനോ വിളിച്ചിട്ട് ചോദിച്ചു മാലക്കയാസ് എന്ത് പറ്റി എന്താണ് ഇങ്ങനെ അങ്ങനെ മാറി നടക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ അമീർ റബിഎദാനോ വെറും പതിനാറ് വയസ്സ് പ്രായമുള്ള ആ ഒരു കുട്ടി പറയുകയാണ് ഇന്നി അഹാഫു അറാനി റസൂൽ വാഹി സാലി വസ്ലം ഫസ് ഫസ്റാനി ഫൈറുദ്ദനി ഓൻ അഹബൽ ഖുറൂജ് ലാലഹായി നിഷാഹാദ് അതായത് ഞാൻ റസൂൽ അള്ളഹി സലിസ്ലമെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുങ്ങി നടക്കുകയാണ് കാരണം റസൂള്ളി സലഹുലാ വസ്ലം എന്നെ കണ്ടാൽ ഞാൻ ചെറിയ കുട്ടിയാണ് എന്ന് കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടെന്ത് ചെയ്യും എന്നെ തിരിച്ച് പറഞ്ഞേക്കും ഫൈറുദ്ദിനീ എന്നെ തിരിച്ച് പറഞ്ഞേക്കും ഓൻ അഹ്ബൽ ഖുറൂജ് ഞാൻ നിങ്ങളൊപ്പം പോരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ലാലഹായി അറുജുഖനിഷാദ് പക്ഷേ എന്നെ രക്തസാക്ഷികളിൽപ്പെടുത്തിയ കാംശ അതായത് ഷുഹതാക്കളിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ ഞാൻ നിങ്ങളൊപ്പം പോരാ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നെ കണ്ടാ റസൂള്ളി സ്വലിൻ തിരിച്ചു പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ റസൂള്ളി സലസമിന്റെ കണ്ണിൽ നിന്ന് മാറി നടക്കുകയാണ് എന്ന് ആ ഒരു സഹോദരനായ ഷാജുബിൻ അബി വക്കാ സലഹു അല്ലാമിനോട് പറയുകയാണ് പക്ഷേ റസോൾ അള്ളഹി സല വസുവിൻ്റെ കണ്ണിൽ പെടാതെ കുറേ നേരൊന്നും ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തില്ല അമീർ റദ് അള്ളാഹാൻ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല റസോൾ അള്ളഹി സ്വല്ലാൻ അവസാനം കണ്ടു അങ്ങനെ റസോൾ അള്ളഹി സലഹസലം പറഞ്ഞു വിർജ മദീനിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞു പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു ഫ ബക്കാ അമീർ അമീർ റദ്നോട് ഇരുന്ന് പൊട്ടി കരഞ്ഞു തന്നു ബക്കാ ബുഖാൻ ഷെദാണ് ചില രൂപത്തിലല്ല അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു അത്രയും അങ്ങനെ റസോൾ അല്ലാ സല വസിനെ തിരിച്ചയക്കാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റസോഹി സ്വല്ലം ആര് കരച്ചിൽ കണ്ടിട്ട് എന്ത് ചെയ്തു ഫാ ജഹു അങ്ങനെ എന്ത് ചെയ്തു റസൂള്ളി സ്വലം അമീർ റദ്യനോട് കൂടെ പോരാൻ സമ്മതം കൊടുത്ത്

എന്നിട്ട് സാഹിദുബിൻ അബി ഒക്ക അസ്രതി അള്ളഹനു പറയാണ് ഈ സംഭവം അതേ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വാൾ വരെ തൂക്കിയിട്ട് അതായത് നിലത്ത് തട്ടുന്ന ഉണ്ടായിരുന്നത് അത്രയും ചെറിയ കുട്ടിയായിരുന്നു എന്നിട്ട് ഞാനായിരുന്നു ആ ഒരു വാളൊക്കെ കയ്യിലും മറ്റുമൊക്കെ കെട്ടിക്കൊടുത്തിരുന്നത് അങ്ങനെ റസോൾ സുലഹു വസ്ലമിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് ബദറിലേക്ക് പോരാൻ സമ്മതം വാങ്ങിയ മഹാനായ അമീറുബിൻ അബി ഓക്കൃതി അള്ളാഹ് വന്നഹു ബദറിൽ ഷഹീദായി ബദറിലെ ശുഹതാക്കളുടെ കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബിയാണ് മഹാനായ അമീറുബിൻ അബി ഓക്കൃതി അള്ളഹാ വൻഹു അതേപോലെ ബദറിലെ ശുഹിതാക്കളും അക്ബറയിൽ പോയവർക്ക് അറിയാം അതിൻ്റെ അടുത്തൊരു മാർബിളിൻ്റെ ഒരു ഇതിൽ ഷുഹതാക്കളെ പേരോടെ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ പേര് തന്നെ മഹാനായ മൈറുബിൻ വക്കാസ് വക്കാസ്റദി അള്ളാ വാഹുവിൻ്റെ പേരാണ് അതുപോലെ തന്നെ ആരുടെ കൈകൊണ്ടാണ് മേറുബിൻ നബി വക്കാസ് അസ്രദ് അള്ളാൻ ഷഹീദായതി എന്ന് അറിയുമ്പോഴാണ് മൈറുബിൻ വക്കാസ് വക്കാ അസുറിനെ എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരുന്നു ബദലിൽ പോരാടിയത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു കുറൈശികൾ കുറേശികളുടെ ഒരു വീരശൂര പരാക്രമിയും അന്നത്തെ സ്ത്രീകളൊക്കെ കുട്ടികളെ പേടിപ്പിക്ക് പേടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു പേരും കൂടിയായിരുന്ന അമ്രൂബിൻ ഉദ്ദേശം എന്ന് പറയുന്ന കുറിച്ച് പറഞ്ഞു അലി റദ്ദി അഹ്ഹാ വന്നഹുവിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട അമ്രുബിൻ ഉദ് ആ ഒരു അമ്രുബിൻ ഉദ്ദിന്റെ കൈകൊണ്ട് തന്നെയാണ് മഹനായ അമീറുബിൻ നബിഅഖാ സാഹ്ഹാ വനഹുവും വധിക്കപ്പെടുന്നത് അതായത് പത്ത് പതിനാറ് വയസ്സുള്ള അമീറുബിൻ അബി അഖാ സി അള്ള്ഹന്നു നേരെ കയറി യുദ്ധം ചെയ്യുന്ന ആരുമായിട്ടാണ് അമ്രുബിന് ഉദ് എന്ന് പറയുന്ന കുറേശികളുടെ ഏറ്റവും വീരശൂര പരാക്രമിയോടാണ് അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു ചെറിയ സഹാപത്തിനെയൊക്കെ തിരിച്ചു പറഞ്ഞേക്കുകയും മഹാനായ അമരൂബിൻ അബി അഖാറി അള്ളാ വന്നു സമ്മതം കൊടുക്കുകയൊക്കെ ചെയ്തത് ഒരു പള്ളി നിൽക്കുന്ന ഈ സുഖയ അല്ലെങ്കിൽ ബുക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു റസൂൽ അള്ളഹി സുഖാലു സ്വലം ആ ഒരു സംഘത്തിന് വേണ്ടിയിട്ട് ദ്വായ ചെയ്തിരുന്നത് അതായത് റസൂൽ അല്ലാ സു അസ്ലമു നോക്കുമ്പോൾ ആകെ രണ്ട് പേർക്ക് മാത്രമാണ് കുതിര ഉള്ളത് കുതിരള്ളത് സുബൈറുബിൻ അബ്വാം റദ് അള്ളാഹുനും അതേപോലെ മഹ്ദാദ് ബിൻ അസൂദ് റദ്ദി അള്ളഹു രണ്ട് പേർക്ക് മാത്രമാണ് കുതിര ഉള്ളത് മറ്റുള്ള മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനഞ്ചോളം സഹാബത്തിനും ഒക്കെയുള്ളത് ആകെ അറുപത് ഒട്ടകങ്ങൾ മാത്രമാണ് അപ്പോൾ പലർക്കും നാലൊ നാലുപേർക്കൊരൊട്ടകം മൂന്ന് പേർക്കൊരു ഒട്ടകം എന്നുള്ള രീതിയിലായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ റസൂലി സുലാസ്ലമക്കും അലി റബിള്ളാൻഹൂനും അതേപോലെ അബു അബുബുൽ അബുൽബദ് അള്ളാഹനും ഒരു ഒട്ടക അതേപോലെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബു ഔഫ റദ് അള്ളാഹുനു അബുബീറനും അമർ റദ് അള്ളാഹനും ഒരു ഒട്ടക്കം ഹംസാ റദ് അള്ളാഹുഹനും രണ്ട് അൻസാരികൾക്കും ഒരൊട്ടകം ആ ഒരു ആയിരുന്നു പലർക്കും നാല് പേർക്ക് ഒട്ടകം ആ ഒരു രീതിയിലാണ് പിന്നെ അവർക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് അള്ളാഹുൻ്റെ റസൂൽ എന്ത് ചെയ്തു ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദയാ ചെയ്തു ഇന്നഹും ഹുഫാത്തുൻ ഹെഫാത്തുൻ ഫഹമിലുഹും ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും അള്ളാഹു ഇന്നഹും ജിയുൻ ഫും എന്നുള്ളത് അതായത് അവരുടെ ആ ഒരു ഇത് കണ്ടിട്ട് അവർക്ക് മതിയായ വാഹനങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത അവരെ ഏറ്റെടുക്കണമേ അതേപോലെ അവർക്ക് വസ്ത്രമില്ല നീ അവർക്ക് അവരെ ധരിപ്പിക്കണമേ അള്ളാഹു അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല അള്ളാഹു നീ ഭക്ഷിപ്പിക്കണമേ എന്നൊക്കെ അള്ളാഹുൻ്റെ റസൂൽ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ദ്വ്യായ ചെയ്തു എന്നിട്ട് പിന്നെ ആ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത സാഹിബ് അവരെയാണ് ആ ഒരു ദ്വായൻ്റെ കൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഓരോരുത്തർക്കും ഒന്നു രണ്ടും വാഹനങ്ങൾ അതായത് ഒന്നോ രണ്ടും വട്ടകങ്ങൾ അത് അനീമത്ത് എന്ന ഉദ്ദേശം യുദ്ധത്തിന് ശേഷം കിട്ടിയ ആ ഒരു അനീമത്ത് അത്രയും വാഹനങ്ങളുമായിട്ടായിരുന്നു അവർ തിരിച്ചു വന്നിട്ട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ ഒരു ദ്വായ എന്ത് ചെയ്തു അള്ളാഹു സുബാനത്തെ എന്ത് ചെയ്തു സ്വീകരിച്ചു അതിനെന്ത് ചെയ്തു ഉത്തരം ഗി എന്നുള്ളതൊക്കെ ആ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറഞ്ഞതായിട്ട് കാണാം അതുപോലെ തന്നെ അലിബിൻ അബിത്താലി ബ്രദ്ദി അള്ളഹുവിൽ നിന്ന് ഇബിബിൻ ഹബ്ബാൻ എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം ഹർജ്നാ റസൂൽ അല്ലാഹി സ്വല്ലാ അലി സ്വലി റസ്വദിൻ ഹത്ത കുന്നബി ഹറത്ത് സുഖയ അല്ലത്തീ ഖാനി സാദുബൻ അബി ഒക്കാസ് അതായത് അലി റദ്ദീവാനു പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ റസൂൽ അള്ളഹി സ്വല്ലാസ്ലമിൻ്റെ യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ഈ സുഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സാഹിദു അബി ഒക്കാസ് റദ്ദിള്ളഹാൻ്റെ സ്ഥലത്തെത്തിപ്പോൾ അതായത് ഈ ഒരു സ്ഥലം സഹാബിൻ്റെ അടുക്കൊക്കെ അറിയപ്പെടൽ സാഹിദിൻ നബി ഓക്കാസ് റദ്ദി അള്ളഹാൻ്റെ ഭൂമി പറമ്പ് എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അബു സാഹിദ്ബിൻ അബുഖ സലി അള്ളാഹുന്റെ ഭൂമിയിലെത്തി സമയത്ത് റസൂൽ അള്ളാഹി സ്വല്ലമ വധോ ചെയ്യാൻ വെള്ളം ചോദിക്കുകയും അങ്ങനെ ഞങ്ങൾ വെള്ളം ഒരു ബീറു സുഖയിൽ നിന്ന് വെള്ളം കൊടുത്തു അങ്ങനെ റസൂൽ അള്ളാഹി സ്വല്ലമ വധോ എടുത്തു അതിൻ്റെ ശേഷം കിബിലൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ദ്വ ചെയ്തു അച്ഛന അള്ളാഹുമ്മ ഇന്ന ഇബ്രാഹീമ ഖാന അബ്ദുഖവ ഖലീൽ കവ ജലി അലി മക്ക എന്ന് പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ളൊരു ദ്വായാണ് അതായത് അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് എൻ്റെ ഖലീലും അബ്ദുമായ ഇബ്രാഹിം അലൈഹി ഇബ്രാഹിംബാലിസ്ലം മക്കക്ക് വേണ്ടി ദ്വായ ചെയ്തതുപോലെ ഞാൻ നിൻ്റെ അബ്ദും റസൂലുമായ ഞാൻ എന്താണ് ഞാൻ ഈ മദീന ക്ക് വേണ്ടിയിട്ട് ദ്യാ ചെയ്യാണ് അള്ളാഹു നീ എന്ത് ചെയ്യണേ ഇവരുടെ മുദിലും സായാലും ഒക്കെ ബർക്കത്ത് ചെയ്യണേ മക്കേക്കാൾ രണ്ട് ബർക്കത്ത് ചെയ്യണേ എന്നൊക്കെ ദ്വ്യാ ചെയ്തായിട്ടുള്ള ആ ഒരു ദീർഘമായിട്ടുള്ള ആ ഒരു ദ്വയാക്കറ സുലഹി സ്വല്ലം മദീനക്കാർക്ക് വേണ്ടി ദ്വായ ചെയ്തത് ഈ ഒരു പള്ളി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം പള്ളിയുടെ ഉൾഭാഗം കൂടി ഒന്ന് കാണാം ഒരു ഒറ്റ എൻട്രൻസ് മാത്രമുള്ള ചെറിയൊരു പള്ളിയാണ് അതായത് നടുവിലൊരു വലിയ കുബ്ബ രണ്ട് സൈഡിലും ചെറിയ രണ്ട് കുബ്ബകൾ അതിൻ്റെ അടിയിലുള്ള സ്ഥലം അത്രയേ ഉള്ളൂ പള്ളി നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ മദീനക്കാരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ നല്ല ചാൻസാണ് വന്ന് കണ്ടുകൊള്ളൂ ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ് അപ്പോൾ ഇതിന് നേരാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ചെറിയൊരു മെഹ്റാബ് ഒരാളുടെ ഉയര പോലും ഇല്ലാത്തൊരു ചെറിയൊരു മെഹ്റാബ് ആദ്യം നമ്മുടെ കണ്ണിൽ പെടുക ഈ പറഞ്ഞ പോലെ അതിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ച അവിടെ ഉള്ളിലേക്ക് സുചിത ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ അവിടെ നിൽക്കാൻ പോലും അത്രയും വലുപ്പമില്ലാത്ത ചെറിയൊരു മെഹ്റാബാണ് അതുപോലെ ഈ രണ്ട് കുബ്ബകൾക്കിടയിൽ അടിയിലുള്ള ചെറിയ രണ്ട് സ്ഥലങ്ങളും അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്രാമ്പിയൊക്കെ പോലുള്ള ചെറിയൊരു പള്ളിയാണിത് അതുപോലെ തന്നെ ഈ ഒരു ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു സ്റ്റേഷൻ്റെ അകത്തുള്ള ഒരു പള്ളിയായത് കൊണ്ട് തന്നെ ഒട്ടോമംഗാലത്ത് നിന്ന് പുതുക്കി പണി അവരുടെ ഒരു നിർമ്മാണ ശൈലിയാണ് ാണ് നമുക്ക് ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ കാണാനാവുക അതുപോലെ തന്നെ ഈ ഒരു ജനലിൻ്റെ ഇവിടെയൊക്കെ കയറിയിരിക്കാനുള്ള സൗകര്യം അത്രയും വിശാലമായിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ ഈയൊരു പള്ളിയുടേത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്തിഫാൻസ്കാരാണ് നമുക്കറിയാം റസൂൽ അള്ളാഹി സുല്ലമയുടെ കാലഘട്ടത്തിൽ വരൾച്ചയും മറ്റൊക്കെ വരുന്ന സമയത്ത് റസൂൽ അള്ളാഹി സുലമയാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ദാ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അമർബുൻ ഹത്താബ് റതി അള്ളാഹുൻ്റെ കാലത്ത് ഇതേപോലെ എന്ത് ചെയ്തു നല്ല പ്രട നല്ല വരൾച്ചയും മറ്റൊക്കെ വന്ന സമയത്ത് ഉണമർ റതി അള്ളാഹനെ എന്ത് ചെയ്തു അബ്ബാസ് റബി അള്ളാവൻ റസൂൽ അള്ളാഹി സുല്ലാദ് അലസ്ലമിൻ്റെ അളാപ്പയായ അബ്ബാസ് റതി അള്ളാനെ മുൻനിർത്തിക്കൊണ്ട് ഇസ്തികാന്സ്കാരം നിസ്കരിക്കുകയും അങ്ങനെ മഴ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം മാണ് നമുക്ക് നമ്മളെല്ലാവരും കേട്ട ചരിത്രമാണിത് അപ്പോൾ ആ ഒരു സംഭവം നടന്നതും ഈ ഒരു സുഖിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അർദ്ധ സുഖിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ മഹാനായ അനസുബനു മാലിക് റതിയുള്ള പിതാവായ മാലിക് മാലിക്വൻ അതറ എന്നവരിൽ നിന്ന് മഹാനായ സാഹിദുബുനബിയൊക്ക അസ് റതി അള്ളാഹനു വില കൊടുത്ത് വാങ്ങിയ ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ഈ ഒരു മസ്ജിദ് സുഖിയ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയും ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ബീർ സുഖിയ എന്ന് പറയുന്ന ആ ഒരു കിണറും ഒക്കെ റസൂൾ അള്ളാഹി സുല്ലമയുടെയും അവിടുത്തെ സഹാബത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ മദീനയിൽ വരുന്നവരെന്ത് ചെയ്യുക വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് രണ്ടരക്കാദ്യത്ത് നിസ്കരിച്ച് ദ്വാ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പള്ളിയെക്കുറിച്ച് ഓർമ്മയുള്ളത് വേറെന്തൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു മറന്നുപോയോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ പറയാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക നമ്മുടെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നുവരിക എന്നിട്ട് അതിൻ്റെ പിന്നിലേക്ക് നടക്കുമ്പോൾ അതുപോലെ ഒരു ബോർഡ് കാണാം അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പച്ച ബോർഡ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടാവും അതിൽ തുറന്ന് വെച്ചിട്ടുണ്ടാവും അതിൽ കൂടി കറിയിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നു വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു പള്ളി കാണാം മസ്ജി സുഖിയ എന്ന പേരിലുള്ള ഈ ഒരു പള്ളി അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതുപോലെ മദീനെ അതിവേഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്താണ് നമ്മുടെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള ഈയൊരു സ്റ്റേഷൻ അത് തന്നെ എന്ത് ചെയ്തിട്ട് റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെയുള്ള ജോലിക്കാരോട് അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങളോട് കഴിഞ്ഞാൽ ഇതും സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഓപ്പൺ ചെയ്തു കൊടുക്കും ഇപ്പോൾ ഈ പള്ളിയിലേക്കുള്ള എൻട്രൻസ് ഒരു ഭാഗം മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസത്തോട് കഴിഞ്ഞാൽ ഈ ഒരു ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായിട്ടും സന്ദർശകർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നാൽ അല്ല അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ ബദറിദത്തിൻ്റെ ആ ഒരു ചരിത്രം പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയ സംഭവമുണ്ട് കാരണം ബദറിദത്തിന് പുറപ്പെട്ടവരിൽ നൂറ്റി എഴുപതോളം പേര് ഹസ്രജ് ഗോത്രക്കാരും അറുപത്തിയൊന്നോളം മാത്രം ഔസ് ഗോത്രക്കാരും ബാക്കി മുഹാജിറുകളുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹസ്രജ് ഗോത്രം കൂടുതലായത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു പുറപ്പെടല്ലായിരുന്നു അപ്പോൾ റസൂൽഹിസ് അല്ലാതെ പള്ളിയുടെ ആ ഒരു ഭാഗത്തും അതേപോലെ ഈ സുഖിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ താമസമുള്ളത് ഹസ്റജ് ഗോത്രക്കാരാണ് ഔസ് ഗോത്രം പലപ്പോഴും ആ ഒരു കുബാഭാഗത്തെ ആലിയ ഭാഗത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ വന്നിട്ട് മറ്റൊരു ഭാഗത്താണ് അധികവും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പുറപ്പെട്ടപ്പം ഹസ്രജ് ഗോത്രക്കാരെ ഏറ്റവും കൂടാനും ഔസ് ഗോത്രക്കാരെ കുറിച്ച് കുറയാനുള്ളൊരു കാര്യം ണം അതുകൂടിയായിരുന്നു അതുപോലെ തന്നെ റസൂൽ അള്ളഹി സുല്ല ബജറ്റിലേക്കുള്ള യാത്ര ഓരോ ഘട്ടം ഘട്ടമായിട്ട് വിവരിക്കുന്ന സീറത്ത് ഇബിൻ ഹിഷാമിലും വാക്ക് ദി ഇവരൊക്കെ പറയുന്ന മറ്റൊരു സംഭവിച്ചാൽ ആ ഒരു മസ്ജിദ് സുഖയൻ്റെ അടുത്ത് നിന്നിട്ട് സാഹാബത്തിനേയും എല്ലാവരും റെഡിയാക്കിയതിൻ്റെ ശേഷം യാത്ര പുറപ്പെട്ടപ്പം മഹാനായ കൈസുബിൻ അബിസാസാർ ഹൃദയ വൻഹുവിനെ നമ്മളിപ്പോൾ ഇപ്പം മുമ്പിൽ കാണുന്ന ആ ഒരു ഓടിട്ട ആ ഒരു ബിൽഡിംഗ് അല്ല അതിൻ്റെ അടുത്തൊരു കിണറുണ്ടായിരുന്നു ആ ഒരു കിണറിൻ്റെ അടുത്ത് നിർത്തുകയും എന്നിട്ട് റസൂൽഹി സുല്ലാ സലമ അദ്ദേഹത്തോട് പറഞ്ഞു കൂടെ വരുന്ന എല്ലാവരെയും എണ്ണാൻ പറയുകയും അങ്ങനെ കൈസുബിൻ അബിസാ റസാർ അള്ളാഹനും അവിടെ ഇരുന്നിട്ട് റസ്സൂള്ളഹി സ്വലാൽ സെവനെ കൂടെ വന്ന സഹായത്തിനേയും മെണ്ുകയും പിന്നീട് റസൂൽ അള്ളഹി സ്വലാൽ സിമിനോട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ചരിത്രമുണ്ട് ഒക്കെ നടന്നത് ഏകദേശം ഈ ഒരു വഴിയിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജിലും കമൻറ്റിലും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വയസ്സും എവിടെയാണ് വ്ലോഗ് കുറെ കാലത്തിന് കുറേ കാലം വ്ലോഗ് ചെയ്തിട്ടെന്നൊക്കെ ഓരോരോ തിരക്കിൽ പെട്ടതായിരുന്നു ഇൻഷാല്ലാ ഇനി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ എൻട്രൻസ് മാത്രമാണ് ഈ ഒരു പള്ളിയിലേക്കുള്ളത് ഇതിൽ കൂടി തന്നെ കയറുകയും ഇതിൽ കൂടി തന്നെ ഇറങ്ങുകയും ചെയ്യണം കാരണം ആ ഒരു പള്ളിയിലേക്കുള്ള ഭാഗം മാത്രം മറച്ചിട്ട് കയറാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതാണ് ആ കാണുന്ന ബോർഡാണ് ആ ബോർഡ് കഴിഞ്ഞ് കുറച്ചുകൂടി ഇമ്പോട്ട് വന്നാൽ ഇവിടെ ഒരു ഗേറ്റ് കാണുക ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗേറ്റിൽ കൂടി കയറുക ആ ഗേറ്റിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങാം മറ്റുള്ള ഭാഗത്തേക്കൊന്നും ഇപ്പോൾ എൻട്രൻസ് ഇല്ല അവിടെ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മസ്ജിദ് സുഖിയ അല്ലെങ്കിൽ ബീറു സുഖിയ എന്നൊക്കെ പറയുന്ന ആ കാണുന്ന പള്ളിയുടെയും മറ്റൊക്കെ ചരിത്രം അപ്പോൾ ഇൻഷാള്ളനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു